It's unprofessional, unethical, and moreover, barbaric. It's barbaric. English is firing in the person. One day, some English will send a reply. Or can the life of Abhilash make a Abhilash? Abhilash's Abhilash's purity. Agna, nengalana English Cafe. WhatsApp now 9633-888-575. This Chathuram teaser recently released. I am very much interested in that. I am especially that intimate scene. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്റിമേറ്റ് സീൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറെക്കുറെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നത് നായികമാര് തന്നെയാണ്. അതിലൊരു വിക്ടിം തന്നെയായിരുന്നു ദുർഗയുടെ. ഞാനിങ്ങനെ കുറെ നമ്മൾ സിനിമ ഷൂട്ടിന്റെ ഇടയിൽ അല്ല പാട്ട് റിലീസായ അപ്പം മുതൽ ദുർഗയ്ക്ക് ഇങ്ങനെ സൈബർ ബുള്ളിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തിനാണ് ഇതിന് ഇത്ര വലിയ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഈ മലയാളി പ്രേക്ഷകർ തന്നെയാണ് ദീപികയുടെ ഗഹരിയാം കണ്ടിട്ട് അല്ലെങ്കിൽ ആലിയയുടെ സിനിമകൾ കണ്ടിട്ട് കൈയടിക്കുന്നതും, ഭയങ്കര ആക്ട്രസ് ആണ് അവർ, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറയുന്ന ആൾക്കാരിൽ ഒരു 50% ആൾക്കാർ നമ്മൾ മലയാളീസ് തന്നെയാണ്. സോ നമ്മുടെ മലയാളത്തിൽ നിന്ന് ആളുകൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അവരെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. കാരണം മുമ്പും ഒരിടത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ചോദ്യം, ഇന്റർനാഷണൽ സിനിമകളിൽ ലൈംഗികത ഒരു ഭാഗമായിട്ട് സിനിമയുടെ ഭാഗമായിട്ട് വരുന്നു, അതെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ അത് വ്യഭിചാരമാവുന്നു, നടിമാര് മോശക്കാരാവുന്നു, അവരെ കുറ്റപ്പെടുത്തലാവുന്നു. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിനോട് സ്വാസികയ്ക്ക് ഇപ്പോൾ റീസെന്റ് ആയിട്ട് സ്വാസികയും ഈ തരത്തില് പല കമന്റ്സിലും കാണുന്നുണ്ടായിരിക്കും, അതിനെങ്ങനെ? അല്ല അപ്പൊ അതാ പറഞ്ഞു, ഞാന് ഇത് ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ എന്റെ മനസ്സിലറിയായിരുന്നു എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഇരിക്കും. കാരണം പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാര്യം അറ്റംപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആൾക്കാർ ഓ ഇവരിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, അതാണ് ഇതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മൂവിക്ക് ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് അങ്ങനെ എല്ലാം വരും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ വരുമ്പോൾ നോക്കാം നമുക്ക് അതെങ്ങനെയാണെന്ന്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആളുകളുടെ ചിന്താഗതിയിൽ കുറേ മാറ്റങ്ങൾ വരാനുണ്ട്. അല്ലാണ്ട് നമ്മൾ സിനിമയിലൂടെ ഒരു പൊളിറ്റിക്കൽ കറൻസ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ അത് മാറ്റം വരില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഈ സിനിമയിൽ അല്ലെങ്കിൽ ദുർഗ ചെയ്യുന്ന ഈ ക്യാരക്ടറിനും അല്ലെങ്കിൽ ഇതിനുമുമ്പ് ദുർഗ ഉടല് ചെയ്തപ്പോഴൊക്കെ ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു ആ ഒരു സീൻ. ആ സീൻ ഇല്ലെങ്കിൽ ആ സിനിമ ഒരു അങ്ങനെയും ഇല്ലാതെയും നമുക്ക് എടുക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ പറയും ഈ ജനറേഷനിൽ ഇങ്ങനത്തെ സിനിമയാണോ കൊടുക്കേണ്ടത്, പഴയ പോലത്തെ മേക്കിംഗ് ആണ്, അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറയും, അതും കുറ്റപ്പെടുത്തും. അപ്പോൾ നമ്മൾ ആളുകളിപ്പോൾ കൂടുതലും ഈ ഇൻ്റർനാഷണൽ മൂവീസ് കാണുന്നതുകൊണ്ടും ഫിലിം മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും ഒരു ഒരുവിധം ഒരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിലും കൂടി അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് എല്ലാവരും വരണം. അല്ലെങ്കിൽ മലയാളം എപ്പോഴും അന്നും ഒന്നും ഒരേപോലെ ആവില്ലേ. ഇപ്പോൾ നമ്മൾ മലയാളം മാത്രമാണ് കുറച്ച് ലേറ്റ് ആയതുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസും കുറച്ചും കൂടി മുമ്പ് ഇതായി. അപ്പോൾ നമ്മൾ ആ എല്ലാവരും സിനിമാ പ്രേമികൾ എല്ലാവരും ചെയ്ത ആ ഒരു മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാണ്ട് നടി അങ്ങനെ ചെയ്തു അതുകൊണ്ട് നടി മോശമായി, നടൻ അങ്ങനെ ചെയ്തു ഓക്കെ അത് ഫൈൻ, അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ നിങ്ങൾ എന്ന് മാറ്റുന്നു അന്ന് കുറേ കൂടി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കാനായിട്ട് നമ്മുടെ ഡയറക്ടേഴ്സിന് അത്രയും കഴിവുണ്ട്. അപ്പോൾ അവരത് കൊണ്ടുവരും. അപ്പം അങ്ങനെ വിചാരിക്കും. സീൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സീനൊക്കെ ചെയ്യാൻ പോവാണ്, ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സത്യത്തിൽ കുറേ അധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മളിങ്ങനെ പറയുമല്ലോ രണ്ടും കൽപ്പിച്ച് അങ്ങൊരു ചെയ്യണം. കാരണം ഞാൻ അതെ ഒന്നും കിട്ടുക, കാരണം നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യണം ഒരു നല്ലൊരു ഒരു ലീഡ് ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പോൾ ലീഡ് ക്യാരക്ടർ, ഞാൻ ഉദ്ദേശിക്കുന്ന ലീഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സാരി, എൻ്റെ ഇഷ്ടവേഷം സാരി കൊടുത്ത് നല്ല പൊട്ടൊക്കെ വെച്ച് അങ്ങനെ പണ്ടത്തെ കാവ്യ മാധവൻ ശോഭന മാമിൻ്റെ സ്റ്റൈലിലുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വരുന്നില്ല, അതേ വേഷത്തിൽ വരുന്നുണ്ട്. പക്ഷെ അതേ വേഷത്തിൽ വരുന്നത് തൂണിച്ചാര് നിന്ന് കരയുന്ന ഒരു ചേച്ചി അല്ലെങ്കിൽ മതിലിൽ കരയുന്ന ഒരു അനീത്തി, അതാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹവും വരുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു 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 മാച്ച് ആവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചതുരം വരുന്നത്. സോ ഞാൻ വിചാരിച്ചു ഇനി രണ്ടും കൽപ്പിച്ച് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനുള്ളത് വന്നില്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ നമ്മളിങ്ങ് അപ്രോച്ച് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണു അടച്ച് അങ്ങ് ചെയ്തൊരു സംഭവമാണ്, വലിയ കുഴപ്പമില്ല, അതങ്ങനെ നന്നായി പോയി. ഞാൻ പ്രിപ്പറേഷൻസിന്റെ കാര്യങ്ങളായിരുന്നു ആ സമയത്ത്. അത് തന്നെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ അതായത്
മനസ്സിൽ നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാണല്ലോ ഒരു പ്രിപ്പറേഷൻ. ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് അതിന്റേതായ ഡെപ്തിൽ കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട്. ആ അതെ, ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ചെയ്യാമെന്നുള്ളത്. കാരണം എപ്പോഴും നമ്മളെ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻഹിബിഷൻ ആയിരിക്കും. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാവും, അല്ലെങ്കിൽ എനിക്കിത് അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലല്ലോ, അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് എനിക്ക് വന്നിരുന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ കഥ കേൾക്കുമ്പോഴും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴൊക്കെ വേണോ വേണ്ടയോ, അയ്യോ വേണ്ട ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ക്യാരി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അത് ആ ഒരു തോട്ട് പ്രോസസ്സ് ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്ത് ആലോചിച്ച് 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 ഫൈനലി നേരത്തെ പറഞ്ഞ പോലെ ഇത് വിട്ട് കഴിഞ്ഞാൽ ഇനി അടുത്തത് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലോ, ഒരു അവസരം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഓക്കെ ഞാൻ പറയണ്ട, ഞാൻ മുന്നോട്ട് വന്നത്. പിന്നെ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും വരുമ്പോൾ ഓ ഇതാണോ ഇന്ന്, ഓക്കെ ശരി ഇന്ന് ഇത്, ഓക്കെ ശരി, ഓ നാളെ വേറെ കിസ്, ഓക്കെ ശരി, അതെല്ലാം അങ്ങനെ സെറ്റായി. അങ്ങനെയാണ്.